Hi viewers, welcome back to Car സോ നമ്മൾ കഴിഞ്ഞ ആഴ്ച നടന്ന കാറു വാട്ട് റിലേറ്റഡ് ഉള്ള എല്ലാ ന്യൂസുകളും ഈയൊരു ഒറ്റ വീഡിയോയിൽ പറയാൻ പോവുകയാണ് ഈ ഒരു വീഡിയോ ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ആയ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ പോളോ തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് ഫോക്സ് ആയിൻ്റെ ഒരു ആനുവൽ മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് നടന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ട് പുതിയ പോളോ തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളത് പക്ഷേ അത് പറഞ്ഞേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ഫോക്സ് ആൻ്റെ ഒരു ആനുവൽ മീറ്റിങ്ങിനെ കുറിച്ച് പറയാം അതിലവർ വേറെയും കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുണ്ട് അതായത് ഫോക്സ് ആയിൻ്റെ ഐ എന്ന് പറഞ്ഞ ഒരു ഇ വണ്ടി ഉണ്ട് അത് ഇന്ത്യയിൽ വരുമെന്ന് അവർ കൺഫേം ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ടൈഗുണിന്റെയും വെർച്വസിന്റെ ഒക്കെ ജി ടി പ്ലസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു പാക്ക് വരുന്നുണ്ട് ഇത് നമ്മുടെ ഓൾറെഡി ഉള്ള ആ ഒരു ജി ടി വരേണ്ടതിനേത് വരുന്നത് അതിനെ കുറച്ചും കൂടെ അവർ എസ്തറ്റിക്കലി സ്പോട്ടി ആക്കി തന്നെ പറയാം അതായത് വീലിലും ഗ്രില്ലിലും അങ്ങനെ പല ഭാഗങ്ങളിലും ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു ബ്രേക്ക് കാലിപ്പേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് റെഡ് കളർ ആക്കി പിന്നെ ആ ഒരു ജി ടി ബാഡ്ജിങ് അതും റെഡ് കളറിലെ ജി ടി ബാഡ്ജിംഗ് വണ്ടിയിട്ടുള്ള ഒരുപാട് ഭാഗത്ത് വരുന്നുണ്ട് റിയറിലും സീറ്റിലൊക്കെ ജി ടി ബാഡ്ജിങ് വരുന്നുണ്ട് അതായത് ആ ഒരു ടൈഗുണിന്റെയും ആ ഒരു യും കുറച്ചുകൂടെ സ്പോട്ടിയാക്കി അതായത് ലുക്കിൽ കുറച്ചുകൂടെ സ്പോർട്ടിയാക്കി അതാണ് ഈ ഒരു ജി ടി പ്ലസ് വേരിയൻറ്റുകൾ ഇതും ഉടനെ മാർക്കറ്റിൽ വരും അതേപോലെ തന്നെ അവരുടെ ഗ്ലോബലുള്ള ഐ ഡി ഫോർ എന്ന് പറഞ്ഞ ഇ വി വണ്ടി നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടി അവർ കൊണ്ടുവരുന്നുണ്ട് പിന്നെ പോളോ തിരിച്ചു വരുന്ന കാര്യമാണ് ഈ ഒരു സെയിം ആനുവൽ മീറ്റിംഗ് തന്നെയാണ് അവരുടെ ബ്രാൻഡ് ഡയറക്ടറായ ആക്ഷിഷ് ഗുപ്ത ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് പോളോ തിരിച്ചു വരുന്നതാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇനി പോളോ ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ഗ്ലോബലി പോളോ ഇന്ത്യ കൊണ്ടുവരുന്ന പറഞ്ഞേക്കുന്നത് ഇപ്പം ഗ്ലോബലി ഉള്ള ആ ഒരു പോളോയുടെ ജി ടി വേർഷൻ ഇന്ത്യയിൽ അവർ സി ബി യായിട്ട് കൊണ്ടുവരുന്നതാണ് പറഞ്ഞേക്കുന്നത് പണ്ട് ജി ടി വർഷൻ സി ബി ആയിട്ട് ഇന്ത്യയിൽ കിട്ടുമായിരുന്നു നല്ലപോലെ തന്നെ വിലയായിരുന്നു അപ്പോൾ ഈ പുതിയ വണ്ടിയും സി ബി ആയിട്ട് ഇന്ത്യയിൽ വരികയാണെങ്കിൽ നല്ലപോലെ തന്നെ വിലയായിരിക്കും പിന്നെ ലിമിറ്റഡ് നമ്പേഴ്സ് ആയിട്ടേ കൊണ്ടുവരത്തുള്ളൂ അതേപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു പോളോ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ നമ്മൾ കണ്ട പോലത്തെ ആ ഒരു പഴയ പോളോ ആയിരിക്കത്തില്ല ഈ പുതിയ പോളോ എന്ന് പറഞ്ഞ് വരാൻ പോണ വണ്ടി ഒന്നെങ്കിലും ഒരു കോമ്പാറ്റ സി വി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഇ വി ആയിരിക്കും അങ്ങനെയാണ് അവർ പറഞ്ഞേക്കുന്നത് ആ ഒരു ഗ്ലോബലി ഉള്ള ഇപ്പോൾ ഉള്ള പോളോ നമുക്ക് ഒരിക്കലും ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം ഗ്ലോബലി ഉള്ള അവരുടെ വണ്ടിയും പ്ലാറ്റ്ഫോമൊക്കെ നോക്കിയാണെങ്കിൽ അത് വേറെ യ്ക്ക് വേണ്ടി അവർക്ക് പ്രത്യേകം പ്ലാറ്റ്ഫോമുകളും ഒരുപാട് മോൺ ലൈനെ അവർ ഓൾറെഡി പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്തൊരു വാർത്ത നോക്കുകയാണെങ്കിൽ നമ്മുടെ മാജ് സുസുക്കിയുടെ ഭാഗത്തു നിന്നാണ് നമ്മുടെ സിസുക്കി പതിനോരായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് ബലേനോകളും നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വാഗണറുകളും റീകോൾ ചെയ്തിട്ടുണ്ട് ഈ വണ്ടികളിലെ ഫ്യൂൽ പമ്പിന് എന്തോ കംപ്ലയിൻറ്റ് എന്ന് കണ്ടതിലുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടികളൊക്കെ റീകോൾ ചെയ്യുന്നത് ഇത് പെട്ടെന്ന് തന്നെ പരിഹരിച്ചു കൊടുക്കുമെന്നും അവർ പറയുന്നുണ്ട് നമ്മുടെ ബി എം ഡബ്ലുവിൻ്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വണ്ടി കൊണ്ടുണ്ട് അവരുടെ ഐ എക്സ് എന്ന് പറഞ്ഞാൽ ആ എസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പവർ കൂടിയ വേർഷൻ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് എക്സ്ട്രൈ ഫിഫ്റ്റി എന്നാണ് ഇതിൻ്റെ പേര് ഈ വണ്ടി നോക്കിയാണെങ്കിൽ ഇപ്പം ഓൾറെഡി ഉള്ള ആ വണ്ടിനേക്കാളും ഇതിൻ്റെ ബാറ്ററിക്കൊക്കെ പവർ കൂടുതലാണ് മോട്ടറിനും പവർ കൂടുതലാണ് അതായത് ഇപ്പോൾ ഈവൻ്റെ റേഞ്ച് നോക്കിയാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഇതിന് റിയൽ വേൾഡ് റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അഞ്ഞൂറ്റി ഇരുപത് എച്ച് പി പവറും ഉണ്ട് എഴുന്നൂറ്റി അറുപത് എൻ എം ടോർക്കും ഉണ്ട് പിന്നെ നോർമലുള്ള വരുന്നതിനേക്കാളും പിന്നെ സസ്പെൻഷനേക്കാളും നല്ല ടൂൺ ചെയ്തിട്ട് നല്ല സ്പോർട്ട് ചെയ്യാ കംഫർട്ടബിൾ സസ്പെൻഷൻ ആണ് പറഞ്ഞേക്കുന്നത് പിന്നെ കാര്യം നോക്കിയാണെങ്കിൽ നമ്മുടെ സിട്രോൺ ഇ സീ ത്ര ഉണ്ട് അത് നമ്മുടെ ഗ്ലോബൽ എൻകാപ് ക്രാഷ്ട്ര സ്റ്റേറ്റ് സീറോ സ്റ്റാർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലോബൽ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അവർ തന്നെ എന്തൊക്കെയോ കാണിച്ച് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നു അവർ തന്നെ തോന്നുന്ന പോലെ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നു അതാണ് അവർ ശീലം ഭാരതൻ ഗ്യാപ്പ് എന്തെങ്കിലും ക്രാഷ് ക്രാഷ്ടസ് ചെയ്യില്ല ഭാരതൻ ഗ്യാപ്പ് ക്രാഷ്ടസ് ചെയ്യാൻ നമുക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്നു നമ്മുടെ ഹരിയർക്കാഷ് ടസ്റ്റ് നടത്തിട്ട് അവർ ഫൈവ് സ്റ്റാർ ആ കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ ആ ഒരു ഗ്ഗ്ലോബൽ ഗ്യാപ് ക്രാഷ് ടെസ്റ്റ് നടത്തി ആ ഒരു വീഡിയോ ആണ് തന്നെ കാണാൻ പറ്റും വണ്ടിക്ക് നമുക്ക് ആ പുറമേ നോക്കുന്നിടത്ത് വലുതായിട്ട് ആ ഒരു ആൻ്റെ സ്ട്രക്ചറിൽ വലിയ മാറ്റം നേരം തോന്നുന്നില്ല ആ ഒരു ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനൊക്കെ അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല എന്നിട്ടും അവർ സീറോ സ്റ്റാറാണ് കൊടുത്തത് എന്താ ണൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ നമ്മുടെ ഫോഴ്സ് ഫൈവ് ഡോർ വേർഷൻ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ സ്പൈസ് ഷോട്ടാക്കി കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ ആ ഒരു മിഥുരൻ സിനിമയിൽ തേങ്ങ പൊട്ടിക്കുന്ന പോലെ ഇപ്പോൾ പൊട്ടും ദാ പൊട്ടാൻ പോകുന്ന പോലെ കുറേ നാളായിട്ടും ടെസ്റ്റ് ചെയ്യുന്നു എപ്പോഴും ഇതിനുവേണ്ടി മാർക്കറ്റ് വരുന്ന ഇപ്പോഴും ഒരറിവുമില്ല ഇപ്പോഴും അവരിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ നിസാൻ മാഗ്നറ്റിന് ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ ഒരു മേജർ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ വണ്ടിയിൽ ഉണ്ടാകും പക്ഷേ ആ ഒരു എഞ്ചിനും കാര്യങ്ങളൊന്നും മാറ്റം ഉണ്ടാകത്തില്ല എങ്കിലും ഡിസൈനിലായാലും ഫീച്ചേഴ്സിലായാലും ഒരുപാട് മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് നിസാൻ്റെ ഇന്ത്യയിലാകെയുള്ള ഒരു കച്ചു തുരുമ്പാണ് നിസാൻ മാഗ്നറ്റ് അതുകൊണ്ട് തന്നെ ഫേസ് ലിഫ്റ്റ് വരുന്ന ഇടത്ത് ആയിരിക്കില്ല അത്യാവശ്യം നല്ലപോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നിസാൻ കൊടുക്കും പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം നമ്മുടെ ഹോണ്ട എലിവേറ്റ് ഇന്ത്യയിൽ നല്ലപോലെ സക്സസ് ആയിട്ടുണ്ട് കാരണം വെറും ആറു മാസം കൊണ്ട് മുപ്പതിനായിരം വണ്ടിയാണ് ഹോണ്ട വിറ്റേക്കുന്നത് അതേപോലെ തന്നെ ഹോണ്ടയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലുണ്ടാക്കിയേക്കുന്ന ഹോണ്ട എലിവേറ്റ് അവർ ജപ്പാനിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു ആർ വി എന്ന പേരിൽ ജപ്പാനിൽ വിൽക്കാൻ പോകുന്ന നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ആ ഒരു എലിവേറ്റുകളായിരിക്കും സോ ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ നടന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഇതേപോലെ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കൻ കൂടി എേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം